ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ പൊതുസ്വത്ത് അപഹരിച്ചതിന് 11 പേർക്ക് 65 വർഷത്തെ തടവും 29 ദശലക്ഷം റിയാൽ പിഴയും വിധിച്ചു. പൊതുപണം ധൂർത്തടിക്കാൻ വേണ്ടി സംഘടിത ക്രിമിനൽ സംഘം രൂപീകരിച്ചതിന് 11 പേർക്കെതിരെയും വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെയും അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. സർക്കാർ സബ്സിഡിയിൽ വിതരണം ചെയ്യുന്ന ഡീസൽ വൻതോതിൽ വാങ്ങി വിദേശത്തേക്ക് കടത്തിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. സൗദി അറേബ്യയിൽ December 1 മുതൽ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സാങ്കേതിക ഉപകരണങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും സ്ഥാപിക്കണമെന്ന് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി അറിയിച്ചു. സ്കൂൾ ബസ്സുകളും യാത്രക്കാരെ കയറ്റാൻ ലൈസൻസുള്ള ബസ്സുകളും നിർദ്ദിഷ്ട സാങ്കേതിക ഗാഡ്ജറ്റുകൾ സ്ഥാപിക്കാൻ ബാധ്യസ്ഥരായിരിക്കണം. 2014 അതിനു മുൻപോ നിർമ്മിച്ച ബസ്സുകളെ ട്രാക്കിംഗ് സംവിധാനം ഒഴികെയുള്ള ആവശ്യകതകളിൽ നിന്നും ഒഴിവാക്കും. ഒമാൻ 52 ദേശീയ ദിനത്തോടനുബന്ധിച്ച് November 3 വ്യാഴാഴ്ച മുതൽ 2022 November 30 ബുധനാഴ്ച വരെ വാഹനങ്ങൾ അലങ്കരിക്കാൻ റോയൽ ഒമാൻ പോലീസ് അനുമതി നൽകി. വാഹനങ്ങൾ അലങ്കരിക്കുന്നതിന് ഇനി പറയുന്ന നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കും. സ്റ്റിക്കറുകൾ നന്നായി പതിപ്പിച്ചിരിക്കണം. വാഹനത്തിൻ്റെ മുൻവശത്തെയും വശങ്ങളിലെയും ഗ്ലാസുകളിലേക്കും നമ്പർ പ്ലേറ്റുകളിലേക്കും ലൈറ്റുകളിലേക്കും സ്റ്റിക്കറുകൾ നീട്ടരുത്. പിൻ വിൻഡോയിലെ ചിത്രങ്ങൾ ഡ്രൈവർക്ക് ഗ്ലാസിലൂടെ കാണാൻ കഴിയുന്ന തരത്തിലായിരിക്കണം. പാറിപ്പറക്കുന്ന തുണിത്തരങ്ങൾ എൻജിൻ കവറിൽ സ്ഥാപിക്കാൻ സാധിക്കില്ല. നിന്ദ്യവും അധാർമികവുമായ പദപ്രയോഗങ്ങൾ അനുവദനീയമല്ല. വാഹനത്തിൻ്റെ നിറവും രൂപവും മാറ്റുന്നതോ ട്രാഫിക് സുരക്ഷ ആവശ്യകതകൾ പാലിക്കാത്ത മെറ്റീരിയലുകളോ സ്റ്റിക്കറുകളോ ഉപയോഗിക്കുന്നതും അനുവദനീയമല്ല. പോസ്റ്ററുകൾ സന്ദർഭവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിലും ശൈലികളിലും പരിമിതപ്പെടുത്തണം. ക്രൗൺ അല്ലെങ്കിൽ ഡാഗർ എംബ്ലം സ്റ്റിക്കറായി ഉപയോഗിക്കുന്നത് അനുവദനീയമല്ല. അറബ് ലീഗ് ഉച്ചകോടിയുടെ 31 സെഷൻ അൾജീരിയയുടെ തലസ്ഥാനമായ അൽജിയേഴ്സിലെ അബ്ദുല്ലത്തീഫ് റഹൽ ഇന്റർനാഷണൽ പ്രസ് സെന്ററിൽ തുടക്കമായി. സങ്കീർണമായ പ്രാദേശിക അന്തർദേശീയ സാഹചര്യങ്ങളിലാണ് ഉച്ചകോടി നടക്കുന്നതെന്ന് അറബ് ഉച്ചകോടിയുടെ നിലവിലെ സെഷന്റെ തലവൻ പറഞ്ഞു. വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, നീതിന്യായ നിയമകാര്യമന്ത്രി ഡോക്ടർ അബ്ദുല്ല ബിൻ മുഹമ്മദ് അൽ സൗദി തുടങ്ങിയവർ ഒമാൻ പ്രതിനിധി സംഘത്തിലുണ്ട്. രാജ്യത്തെ ടെലികോം സേവന ദാതാക്കളിൽ നിന്നും ഉപയോക്താക്കൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെയും മറ്റും ബോധവൽക്കരിക്കാൻ ക്യാമ്പയിനുമായി ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി രംഗത്ത്. നിങ്ങളുടെ അവകാശം നിങ്ങൾക്കറിയാം എന്ന ക്യാമ്പയിൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അധികൃതർ നടത്തുന്നത്. പരാതികൾ ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികളടക്കം നിരവധി സന്ദേശങ്ങളാണ് ക്യാമ്പയിനിൻ്റെ ഭാഗമായി ആളുകളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പൗരന്മാരും താമസക്കാരും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. ഇന്റർനാഷണൽ റോമിംഗ്, ബില്ലിംഗ്, പരസ്യ സന്ദേശങ്ങൾ, ഗുണഭോക്താക്കളുടെ പരാതികൾ, കുട്ടികളുടെ അവകാശങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും ക്യാമ്പയിൻ പുരോഗമിക്കുക. 1000 എന്ന നമ്പറിലോ 2422222 എന്ന വാട്സപ്പ് നമ്പറിലൂടെയോ അല്ലെങ്കിൽ അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ TRAയുമായി ആശയവിനിമയം നടത്താവുന്നതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ദാർസീറ്റ് പാലം കുറമിലേക്കുള്ള പാത ഭാഗികമായി അടച്ചതായി മസ്കറ്റ് നഗരസഭ അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതലാണ് പാലത്തിന്റെ ഒരു ഭാഗം അടച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് വരെ അടഞ്ഞുകിടക്കും. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആരോപി ആവശ്യപ്പെട്ടു. ഒമാനിലെ പുതിയ അണുബാധകളുടെ വർദ്ധനവിന് കോവിഡിന്റെ പുതിയ വകഭേദങ്ങളുമായി ബന്ധമൊന്നുമില്ലെങ്കിലും പ്രതിരോധ നടപടികൾ എല്ലാവരും സ്വീകരിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നു. ലഭ്യമായ വിവരമനുസരിച്ച് കോവിഡിന്റെ പുതിയ വകഭേദമായ XBB മറ്റുള്ളവയെ അപേക്ഷിച്ച് വ്യാപനശേഷി കൂടുതലാണെന്ന് ആരോഗ്യമന്ത്രാലയം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഡിസീസ് കൺട്രോളിലെ അണുബാധകളുടെയും പ്രതിരോധശേഷിയുടെയും കൺസൾട്ടന്റായ ഡോക്ടർ അബ്ദുള്ള അൽഖൈദി അറിയിച്ചു. അതുകൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെ 26 രാജ്യങ്ങളിൽ ഇത് വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒമാനിൽ ഇതെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തതിനാൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BQ1 XBB വകഭേദങ്ങളാണ് പല സ്ഥലത്തും വ്യാപിക്കുന്നത്. നിലവിലുള്ള വാക്സിനുകൾ പുതിയ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമാകില്ലെന്നാണ് ആരോഗ്യമേഖലയിലുള്ളവരും പറയുന്നത്. ഒമിക്രോണിന്റെ ഉപവകഭേദങ്ങളാണ് ഇവ രണ്ടും.
അതേസമയം പകർച്ചവ്യാധി രോഗത്തിന്റെ പുതിയ വകഭേദം ഒമാനിൽ കണ്ടെത്തിയിട്ടില്ലെന്നും പോസിറ്റീവ് കേസുകൾ ഇപ്പോഴും താഴ്ന്ന നിലയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം ദിവസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നു. ശൈത്യകാലമായതിനാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ സാധാരണമാണ്. ഇത്തരം വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തരം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും പനികളിൽ നിന്നും കുടുംബത്തെയും മറ്റും സംരക്ഷിക്കാൻ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു. ഖത്തർ ലോകകപ്പിനോടനുബന്ധിച്ച് ഒമാനിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി സാമൂഹിക മാധ്യമങ്ങളിൽ ഹാഫ് ടൈം ഫോർ ഒമാൻ എന്ന പേരിൽ മത്സരവുമായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം രംഗത്ത്. ദേശീയ ട്രാവൽ ഓപ്പറേറ്റർ പ്ലാറ്റ്ഫോമായ വിസിറ്റ് ഒമാം ഡോട്ട് കോം വഴി സൗജന്യ ടിക്കറ്റ് ലഭിക്കുന്നതിന് ഒമാൻ എയറുമായി സഹകരിച്ചാണ് മത്സരം നടത്തുക. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തുന്ന മത്സരത്തിലൂടെ ഒമാനിൽ സൗജന്യമായി അവധിക്കാലം ആസ്വദിക്കാനുള്ള അവസരമാണ് ലഭിക്കുകയെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിന് പുറത്തുള്ള ആരാധകരെ ലക്ഷ്യമിട്ടുള്ള മത്സരം ലോകകപ്പ് മത്സരങ്ങളുടെയും ഇടവേളയിലായിരിക്കും നടത്തുക. മത്സരങ്ങളുടെ സ്വഭാവവും മറ്റും വരും ദിവസങ്ങളിൽ അറിയിക്കും. വിസിറ്റ് ഒമാൻ ഡോട്ട് കോം ഒമാന്റെ ഡിജിറ്റൽ ട്രാവൽ ബുക്കിംഗ് ഗേറ്റ്വേയാണ്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ യാത്ര, താമസം, ഗതാഗതം, വിനോദസഞ്ചാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വിപുലമായ സേവനങ്ങളാണ് ട്രാവൽ ഏജന്റുമാർക്കും ടൂർ ഓപ്പറേറ്റർമാർക്കും നൽകുന്നത്. അതേസമയം ഖത്തർ ലോകകപ്പിന് ആവേശം പകരാൻ വൈവിധ്യമാർന്ന പരിപാടികളാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. ഒമാനിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നടപ്പിലാക്കിയ മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയ്ക്ക് ROP കഴിഞ്ഞ ദിവസം അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ഖത്തർ നൽകുന്ന ഹയാ കാർഡുള്ളവർ evisa.ROP.gov.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഫ്ലൈറ്റ് ടിക്കറ്റ്, ഫോട്ടോ, പാസ്പോർട്ട് കോപ്പി, ഒമാനിലെ ഹോട്ടൽ റിസർവേഷൻ സ്ഥിരീകരണം എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. വിസയ്ക്ക് 60 ദിവസത്തെ കാലാവധിയായിരിക്കും ഉണ്ടാകുന്നത്. മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയിൽ കുടുംബത്തെ കൊണ്ടുവരാനും രാജ്യത്ത് താമസിപ്പിക്കാനും സാധിക്കും. ഖത്തർ ലോകകപ്പ് വേദികളിലേക്കുള്ള പ്രവേശന പാസും വിദേശത്തു നിന്നുള്ള കാണികൾക്ക് ഖത്തറിലേക്ക് പ്രവേശിക്കാനും ലോകകപ്പ് വേളയിൽ പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കാനുമുള്ള സംവിധാനമാണ് ഹയാ കാർഡ്. ലോകകപ്പിനോടനുബന്ധിച്ച് എത്തുന്ന ആരാധകരുടെ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ 20 മുതൽ 18 December ഫുട്ബോൾ ഫെസ്റ്റിവലും ഒരുക്കിയിട്ടുണ്ട്. OCEC ഗാർഡനിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ എല്ലാ ലോകകപ്പ് മത്സരങ്ങളും തത്സമയം സംപ്രേക്ഷണം ചെയ്യും. ഒമാനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കുന്നതിനുള്ള എംബസി ഓപ്പൺ ഹൗസ് വെള്ളിയാഴ്ച നടക്കും. എംബസി പരിസരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസിൽ അംബാസിഡർ അമിത് നാരക് പങ്കെടുക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.